nails with their nails done long. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് പോയിന്റ്സ് വെച്ച് എങ്ങനെയാണ് കൂടുതൽ ഐക്കോണിക്സ് അടിക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം PES 21 ഐക്കോണിക്സിൻ്റെ വില. ഇപ്പോൾ PES 18 തൊട്ട് കളിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എന്നിട്ട് കൂടി ഒരു 10 ഐക്കോണിക് തികച്ചില്ലാത്ത ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. 1000-2000 ഒക്കെ കളഞ്ഞിട്ട് ഒന്നും കിട്ടാത്ത ഒരവസ്ഥ എനിക്കും അറിയാവുന്നതാണ്. ഞാൻ ഈ ഒരു അവസ്ഥ കൊണ്ട് ഒരു 5-6 മാസം കളി നിർത്തിയത് കൂടിയാണ്. ഈ അവസ്ഥ നിങ്ങൾക്കും വരാതിരിക്കാനായിട്ട് അറിയാവുന്ന കുറച്ച് ടിപ്സാണ് പറയുന്നത്. ഞാൻ പറയാനായിട്ട് പോകുന്ന എല്ലാം പ്രൂവൻ ടിപ്സാണ്. അതായത് ഹൈ പ്രോബബിലിറ്റി, നമ്മുടെ പ്രോബബിലിറ്റി കൂട്ടാനായി വളരെയധികം സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ പ്രൂഫും കാണിക്കുന്നുണ്ട്. സോ വീഡിയോ മാക്സിമം എല്ലാവരും ഫുള്ളായി തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതാണെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എനിക്കറിയാവുന്ന കുറച്ച് വർക്കിംഗ് പ്രൂവൺ ടിപ്സാണ് ഞാൻ പറയുന്നത്. ഈ ടിപ്സിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ ടിപ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം പ്രോബബിലിറ്റി കൂടും. അപ്പോൾ ഇതിലെ കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണ്, അതായത് മാച്ച് ഡേ കോയിൻസിനെ പറ്റിയാണ്. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫേവററ്റ് പാക്ക് വരുന്നിടം വരെ കോയിൻ എല്ലാം സേവ് ചെയ്തിട്ട് ഒറ്റയടിക്ക് ക്ലെയിം ചെയ്ത് കറക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കറക്കാതെ 100 കോയിൻ വെച്ച് മാത്രം ക്ലെയിം ചെയ്ത് കറക്കാൻ നോക്കുക. അപ്പോൾ ഇത് വളരെയധികം പ്രോബബിലിറ്റി ഉള്ള ഒരു ടിപ്പാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുമാണ്. പറയുന്ന ഒരു ടിപ്പ് സ്കൗട്ടിനെ പറ്റിയാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും അറിയണമെന്നില്ല. അതായത് നിങ്ങൾ സ്പിൻ ചെയ്യുന്നതിന് മുമ്പ് 1-സ്റ്റാർ സ്കൗട്ടോ 2-സ്റ്റാർ സ്കൗട്ടോ എല്ലാം സ്പിൻ ചെയ്ത് ഒരു 17 വൈറ്റ് ബോൾ സ്ക്വാഡ് ഉണ്ടാക്കാനായി നോക്കുക. വരുന്ന ഐക്കോണിക് സ്ക്വാഡിലെ ടാർഗറ്റ് ഏതാണോ ആ പൊസിഷനിലെ പ്ലെയറിനെ മാത്രം നിങ്ങൾ റിലീസ് ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നെയ്മറാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ LWF പൊസിഷനിൽ കിടക്കുന്ന പ്ലെയറിനെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. നിങ്ങൾ എൻ്റെ ലൈവ് കണ്ടവരാണെങ്കിൽ അറിയാം, 2000 കോയിൻ കളഞ്ഞിട്ടും ഐക്കോണിക് ഒന്നും കിട്ടാതെ 1500 കോയിനിൽ ഈ ഒരു ടിപ്പ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്ക് 3 ഐക്കോണിക്കും കിട്ടിയിരുന്നു. 4th പറയുന്ന ടിപ്പും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടിപ്പായിരിക്കും. അതായത് ഏത് ക്ലബിൻ്റെ ഐക്കോണിക് പാക്കാണോ നിങ്ങൾ സ്പിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആ ടീം നിങ്ങൾ മോഡൽ ടീമാക്കി വെക്കുക. ഇതും അത്യാവശ്യം പ്രോബബിലിറ്റി ഉള്ള ഒരു ടിപ്പാണ്. ഇനിയും പറയാൻ പോകുന്ന 2 ടിപ്സ് ഒരു 60% യൂസേഴ്സിന് അറിയാത്ത ടിപ്സായിരിക്കും. 1st ടിപ്പ് എന്ന് പറയുമ്പോൾ ഫോൺ ലാഗ്. ഇതൊരു പ്രൂവൺ പ്രോബബിലിറ്റിയാണ്. നമ്മൾ ലോ എൻഡ് ഡിവൈസസിൽ PES ഓപ്പൺ ആക്കുമ്പോൾ വളരെയധികം ലാഗ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ കുറേ പേർ എന്നോട് പറഞ്ഞ ഒരു ഒപ്പീനിയനാണ്, അവർ ലോ എൻഡ് ഡിവൈസസിൽ നിന്ന് ഹൈ എൻഡ് ഡിവൈസസിലേക്ക് പോകുമ്പോൾ ഐക്കോണിക്സ് തീരെ കിട്ടുന്നില്ല എന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ 10% താഴെ ചാർജേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഗെയിം ഓപ്പൺ ആക്കുവാണെങ്കിൽ മിക്ക ഫോൺസിലും ലാഗ് അനുഭവപ്പെടാറുണ്ട്. ഈ ടിപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയുക. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ മെയിൽ ട്രിക്കാണ്. ഇതും ഒരുപാട് യൂസേഴ്സ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നൊരു ടിപ്പാണ്. അതായത് നമ്മൾ എക്സ്ട്രാസിൽ പോയി ഇൻക്വയറി ഫോം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ദ ഗെയിം, ഈ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്രൗസറിലേക്ക് പോവുക. ഇതിൽ നമ്മുടെ IDയും പേരും ഒക്കെ കൊടുക്കാനായിട്ട് ധാരാളം ഓപ്ഷൻസ് കാണും. അപ്പോൾ ഈ കാണുന്ന ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ ആദ്യം തന്നെ ഫില്ലാക്കിയേക്കുക. ഞാൻ പറഞ്ഞ കുറച്ച് ടിപ്സ് ഉപയോഗിച്ച് ഈ പ്രാവശ്യം നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് നെയ്മർ കിട്ടിയിരുന്നു. ഈ ടിപ്സിൻ്റെ കൂടെ എൻ്റെ ട്രിക്കും കൂടെ ഉപയോഗിച്ചാണ് ആൾക്ക് നെയ്മർ കിട്ടിയിരുന്നത്. ഈ കാണുന്ന ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ ഫുള്ളാക്കുക. എന്നിട്ട് എൻക്വയറി ടൈപ്പിനകത്ത് അബൌട്ട് ഗെയിം കണ്ടൻറ് എന്ന് കൊടുക്കുക. ഇതിൽ നിങ്ങളുടെ ക്വയറീസ് നിങ്ങൾ ജസ്റ്റ് മെസ്സേജായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ കുറേ നാളായിട്ട് PES കളിക്കുകയാണ്, ഇതുവരെ ഐക്കോണിക്കൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ ജസ്റ്റ് നിങ്ങളൊരു ഇംഗ്ലീഷിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ബട്ടണേ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് മെയിൽ സെൻഡ് ആവും. അപ്പോൾ ഗൈസ്, ഇത്രയും പറഞ്ഞത് ഫുൾ പ്രൂവൺ ടിപ്സാണ്. അടുത്തായിട്ട് ഈ ടിപ്സ് ഉപയോഗിച്ച് നമ്മുടെ സബ്സ്ക്രൈബറിന് കിട്ടിയതിൻ്റെ ഒരു പ്രൂഫാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ട്രിക്ക് ഇട്ടിരുന്നു. അപ്പോൾ ആ ട്രിക്കിൽ കൂടെ ഒരുപാട് പേർക്ക് കിട്ടി, കുറച്ച് പേർക്കൊന്നും കിട്ടിയില്ല. എങ്കിൽ കൂടി ഇതാണ് ആ മെസ്സേജ്. അതായത് നമ്മുടെ ഗെയിം ഹാക്കർ എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബറാണ്. ഇതിൽ ഗെയിം ഹാക്കറിന് എങ്ങനെയാണ് ഐക്കോണിക് നെയ്മർ കിട്ടിയിരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഗെയിം ഹാക്കർ എന്ന് പറയുന്ന ആൾ കൊണാമിക്ക് മെയിൽ അയച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്നത് 500-1000 കോയിൻ വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ വളരെയധികം ചാൻസ് ഉണ്ടെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ടിപ്പ് പോലെ സ്കൗട്ട് ഇറക്കി കിട്ടുന്ന പ്ലെയേഴ്സ് വെച്ച് ഒരു സ്ക്വാഡ് ഉണ്ടാക്കി. അതിൽ ഒരു 1-2 ബ്ലാക്ക് ബോൾ പ്ലെയേഴ്സ് വെച്ചിട്ടുണ്ട്. അവസാനത്തെ സ്റ്റെപ്പായിട്ട് എൻ്റെ ട്രിക്കും കൂടി ഉപയോഗിച്ചു. അങ്ങനെയാണ് ഈ പുള്ളിക്ക് ഐക്കോണിക് നെയ്മർ കിട്ടിയത്. നിങ്ങൾക്കിത് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പോയി കമൻറ്റ് ബോക്സിൽ നോക്കുക. അപ്പോൾ ഗൈസ്, വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, ബൈ.